തെരഞ്ഞെടുപ്പ് മത്സരത്തിനായി രാഷ്ട്രീയ മൈതാനം ഒരുങ്ങി പ്രധാന പാർട്ടികൾ പ്രധാന താരങ്ങളെ ഉൾപ്പെടുത്തി ടീമിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനി പോരാട്ടത്തിന്റെ നാളുകൾ മെട്രോമാൻ ഇ ശ്രീധരൻ മുതൽ 26 വയസ്സുകാരനായ കെഎസ് അഭിജിത് വരെയാണ് ഇത്തവണ കളത്തിൽ അണിനിരക്കുന്നത് ബിജെപിക്കായി പാലക്കാടൻ പടക്കിറങ്ങിയ 88 കാരനായ ഇ ശ്രീധരനാണ് ഇതുവരെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിലെ കാരണവർ കോഴിക്കോട് നോർത്തിൽ കോൺഗ്രസ്സിനായി മത്സരിക്കുന്ന കെഎം അഭിജിത്താണ് മത്സരാർത്ഥികളിലെ യഥാർത്ഥ കുഞ്ഞൻ താരം കോൺഗ്രസ്സിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിശേഷിപ്പിച്ച കായംകുളം സ്ഥാനാർത്ഥി അരിത ബാബുവിനേക്കാൾ ഒന്നര മാസം ഇളയതാണ് കെഎം അഭിജിത് നിലവിൽ കെഎസ്യു സംസ്ഥാന പ്രസിഡന്റ് സിപിഐഎമ്മിലെ മൂപ്പൻ മന്ത്രി എം എം മണി തന്നെ 76 വയസ്സ് മുതിർന്നവരിലെ രണ്ടാമൻ മുഖ്യമന്ത്രി പിണറായി വിജയനും 75 വയസ്സ് പ്രായത്തിൽ ചെറുപ്പം ബാലുശ്ശേരിയിൽ ജനവിധി തേടുന്ന കെഎം സച്ചിൻ ദേവിനാണ് 27 വയസ്സുകാരനായ സച്ചിൻ ദേവ് നിലവിൽ എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറിയാണ് സിപിഐഎം പട്ടികയിൽ കൂടുതലുള്ളത് 51-60 പ്രായവിഭാഗത്തിലുള്ളവരാണ് 35 പേർ 30 വയസ്സിൽ താഴെ പ്രായമുള്ള 4 പേരും പട്ടികയിൽ ഇടം പിടിച്ചു ജേക്സി തോമസ് ലിൻഡോ ജോസഫ് പി മിഥുന എന്നിവരാണ് സച്ചിനെ കൂടാതെ മറ്റു 3 പേർ 30-40 പ്രായമുള്ള 10 പേർ 41-50 പ്രായമുള്ള 13 പേർ 60 വയസ്സിന് മുകളിലുള്ള 24 പേർ സ്ഥാനാർത്ഥികളിൽ 44 പേർ ബിരുദധാരികളാണ് കെ ടി ജലീലും ആർ ബിന്ദുവും പട്ടികയിലെ പിഎച്ച്ഡിക്കാരാണ് തൃക്കാക്കരയിലെ ജെ ജേക്കബും ചവറയിലെ വി സുജിത് വിജയനും മെഡിക്കൽ ഡോക്ടേഴ്സ് ആലുവയിലെ സ്ഥാനാർത്ഥി ഷെൽന നിഷാദാണ് സിപിഐഎം പട്ടികയിലെ ആർക്കിടെക്ട് തലമുറ മാറ്റത്തിന് വഴി തുറക്കുന്ന കോൺഗ്രസ് പട്ടികയിൽ 46 പേർ 50 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് ചരിത്രത്തിലാദ്യമായി പകുതിയോളം സ്ഥാനാർത്ഥികൾ പുതുമുഖങ്ങളാണെന്നതും കോൺഗ്രസ് പട്ടികയെ ഇത്തവണ വേറിട്ടതാക്കുന്നു ഇതുവരെ പ്രഖ്യാപിച്ച 86 സ്ഥാനാർത്ഥികളിൽ 42 പേരും ബിരുദധാരികളാണ് 12 പേർക്ക് ബിരുദാനന്തര ബിരുദവുമുണ്ട് 3 ഡോക്ടേഴ്സും 2 പിഎച്ച്ഡിക്കാരും പട്ടികയിൽ ഇടം പിടിച്ചു ഒറ്റപ്പാലത്തെ പി ആർ സരിൻ കഴക്കൂട്ടത്തെ എസ് എസ് ലാൽ ആലപ്പുഴയിലെ കെ എസ് മനോജ് എന്നിവരാണ് എം ബി ബി എസ് ബിരുദമുള്ള സ്ഥാനാർത്ഥികൾ മാത്യു കുഴൽനാടൻ പി ആർ സോന എന്നിവരാണ് പിഎച്ച്ഡിക്കാർ മെട്രോമാൻ ഇ ശ്രീധരൻ സിനിമാ താരം സുരേഷ് ഗോപി മുൻ ഡി ജി പി ജേക്കബ് തോമസ് മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം മുൻ പി എസ് സി ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കാലിക്കറ്റ് സർവകലാശാല മുൻ വി സി ഡോക്ടർ അബ്ദുസലാം എന്നിവരെല്ലാം ബി ജെ പി ടിക്കറ്റിലാണ് ജനവിധി തേടുന്നത് പ്രതീക്ഷിച്ച വനിതാ പ്രാതിനിധ്യം ഉണ്ടാകാതെ പോയതിൽ 3 മുന്നണികൾക്കെതിരെയും പ്രതിഷേധം ശക്തമാണ് 15 വനിതകൾക്ക് ടിക്കറ്റ് നൽകി ബി ജെ പി ഇക്കാര്യത്തിൽ മുന്നിൽ നിൽക്കുമ്പോൾ സിപിഐഎം 12 കോൺഗ്രസ് 9 വനിതകൾക്കാണ് തങ്ങളുടെ പട്ടികയിൽ ഇടം നൽകിയത് റിസർച്ച് ഡെസ്ക് 24